ഒരു ഹണിമൂൺ പോവാൻ റെഡിയായി നിൽക്കാണ്. നമ്മുടെ മൃഗവും ആടും ഏതോ കല്യാണ റിസപ്ഷന് സ്റ്റേജിൽ കയറിയിട്ട് ചെക്കനും പെണ്ണിനെ തള്ളി മാറ്റി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിൽക്കണ പോലെ വീട്ടുകാർ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് സെൻസർ ബോർഡിന് അണാക്കി കൊടുത്തുകൊണ്ട് അവർ രണ്ടുപേരും കൃത്രിമശ്വാസം കൊടുക്കും. ഓ, ഇതൊന്നും നമ്മുടെ സംസ്കാരത്തിന് ചേർന്നല്ല കേട്ടോ. മക്കളെ ഇതൊന്നും കാണരുത്, ജ്യൂസ് കുടിക്കരുത്, ഇന്ത്യയുടെ പോപ്പുലേഷൻ കൂട്ടരുത്. ഈ ഉണ്ടക്കണ ഇതൊന്നും കണ്ടിട്ടില്ല. VPN ഇല്ലാത്ത പാവം. ആ ഫോട്ടോ എടുപ്പ് കഴിയുവാ, പോവാം. അസംബ്ലി ഡിസ്പേഴ്സ്. ദാ നോക്കൂ, മുറ്റത്തൊരു മൈന. നമുക്ക് അതീ കയറി പോവാം. ഓ കം ഓൺ ഗേൾ. ലൈൻ ബസ്സിൽ കയറണ പോലെ ഫ്ലൈറ്റിൽ ചാടി കയറാൻ അറിയില്ല. ഇറ്റ്സ് ഇല്ലീഗൽ. അങ്ങനെ കോക്പിറ്റിനകത്ത് ബിഗ് ബില്ലിന്റെയൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച രണ്ട് പച്ച പെയിന്റ് അടിച്ച ബോട്ടിന്റെ ഹെഡ്സെറ്റിൽ നാ റെഡിയാ പാട്ടും കെട്ടിയിരിക്കും രണ്ടെണ്ണം. പെട്ടെന്ന് ആൾട്ടിറ്റ്യൂഡ് കൂടിയത് കൊണ്ട് ശ്വാസം മുട്ടി. ഒന്നുകൂടെ കൃത്രിമ ശ്വാസം കൊടുക്കാം. അയ്യോ, അവന് വട്ടി അടിച്ചേ. രാവിലെ ആയപ്പോ ഫ്ലൈറ്റിനകത്തെ അമ്പലക്കുളത്തിൽ നിന്ന് കുളിയും കഴിഞ്ഞ് ഇറങ്ങി വരികയാണ് നമ്മുടെ മാട്. അപ്പൊ കോക്പിറ്റിനകത്ത് കോൾഗേറ്റിന്റെ ബ്രഷും വെച്ച് തുണിയില്ലാതിരുന്ന് പല്ലൊക്കെ ആയിരിക്കും നമ്മുടെ മൃഗം. ഫ്ലൈറ്റിൽ ആൾട്ടോ 800 സീറ്റോ. ഹൗ കൊല സീറ്റ് ബെൽറ്റ്. ചേട്ടാ കുളിക്കുമ്പോ സോപ്പ് ക്ലോസറ്റിൽ പോയി. അടുത്ത കവലയിലല്ലേ എന്റെ ഇനി പുതിയൊരെണ്ണം വാങ്ങാൻ. ആ കുളി കഴിഞ്ഞ ഇനി നീ ഇരിക്കും, ഞാൻ ഒന്ന് കക്കൂസി പോയിട്ട് വരും. സംഭവം സിമ്പിൾ ആണ്. മല കണ്ടാൽ പൊക്കുക, കര കണ്ടാൽ താഴ്ത്തുക. പൊക്കുക താഴ്ത്തുക. ഇതിന് പ്രത്യേകിച്ച് എയറോനോട്ടിക്സ് ഒന്നും പഠിക്കണ്ട, സിമ്പിളാ. ഈ പ്ലേ സ്റ്റേഷന്റെ ജോയിസ്റ്റിക്ക് പിടിക്കില്ല, അത്ര ഉള്ളൂ. പിന്നെ GTA 5 ഫ്ലൈറ്റ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ധാരാളം. പിന്നെ വില കാക്കയും കൊറ്റിയൊക്കെ പറഞ്ഞു വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വെട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ പിന്നെ കുളിച്ചിട്ട് ആ മുടി ഉണങ്ങിയിട്ടില്ലെങ്കിൽ സൈഡ് വിൻഡോ ഒന്ന് തുറന്നെടുത്താൽ മതി. ഞാൻ ഇപ്പം വരാം. അയ്യോ പോവല്ലി, ഒരു പരുന്ത് വരുന്നു. ആ എനിക്ക് മുട്ടിട്ട് വയ്യുന്നു പെണ്ണുമ്പള. നീ നോക്കി. ഓ കക്കൂസിലെ സോപ്പില്ലല്ലോ. അടുത്ത കവലയോടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കാറി കയറും. പിന്നെ ശ്വാസം മുട്ടും, അപ്പോഴും കൃത്രിമ ശ്വാസം കൊടുക്കും. ഇത് കാണുമ്പോൾ ചില നേരത്തേക്ക് ഇത് കോൾഗേറ്റിന്റെ പരസ്യമാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും പോണ വഴി ഒന്ന് ഹൈദരാബാദ് വെച്ച് പിടിച്ച് രണ്ട് മീനിന് വഴിഞ്ഞാൽ ഈ പ്രശ്നം കൂടി തീരും. അങ്ങനെ ഒരു മണാലിയിൽ എത്തും. അപ്പൊ മൃഗം വരണ വഴിക്ക് റോഡ് സൈഡിലെ കടയിൽ നിന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് സൈസ് നോക്കാതെ എടുത്തോണ്ട് ഓടിയ ഒരു ഷൂ അങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പോഴാണ് മാട് കണ്ണുറക്കുക. ഈ രണ്ടും ഒരു പ്രത്യേക തരം ജീവികളായതുകൊണ്ട് കാലിന് മാത്രം ഷൂട്ടാ മതി, ജാക്കറ്റ് ഒന്നും വേണ്ട, തണുക്കൂല. എന്നിട്ട് അവിടുത്തെ ഏതൊരു കല്ലമ്പലത്തിൽ പോയിട്ട് ഒന്നും കൂടി കല്യാണം കഴിയും. മഞ്ഞായതുകൊണ്ട് ശൈന പ്രദർശനം നടക്കൂല, ഐസായി പോ. വേണേലൊന്ന് വലം വെക്കാം. ഇവരിങ്ങനെ വലം വെക്കാൻ പോകുമ്പോ ഒരു ശിവലിംഗം കാണിച്ചു. അത് കണ്ട നമ്മൾ അറിയാതെ വിളിച്ചു പോകും.